ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് പനീർ മസാല കറി വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് വീട്ടിൽ തന്നെ ഞാൻ തന്നെ ചെയ്ത പനീറാണ്. അപ്പോൾ ഞാനിത് വലിയ കട്ടയായിട്ടായിരുന്നു, അത് പിന്നെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി പാത്രത്തിലേക്ക് എടുത്ത് വെച്ചാണ് ഇപ്പോൾ എടുക്കാനുള്ള എളുപ്പത്തിന്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള പനീർ മാത്രം എടുക്കുകയാണ്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ള കാരണം എനിക്കൊരു രണ്ട് നേരത്തേക്കുള്ളത് മതി. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമായത് മാത്രം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ആദ്യം മസാല പുരട്ടി വറുക്കാൻ വേണ്ടി വെക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മസാലപ്പൊടി. ഇത് മുളക് പൊടി മാത്രം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഉപ്പും 1/2 ടീസ്പൂൺ വെച്ചിട്ട് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. പൊടിയൊക്കെ എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പൊടിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ എല്ലാം ഇങ്ങനെ വട്ടത്തിലെടുത്ത് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നല്ല സെറ്റായിട്ടിരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന സവോള, തക്കാളി, മുളക്, വെളുത്തുള്ളി എല്ലാം നമ്മൾ അടുത്ത കറിക്ക് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് ബട്ടറും എണ്ണയും കൂടെ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി ഇട്ടു. അത് മൂത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ അതൊന്ന് ചൂടായാൽ മതി, മൂക്കൊന്നും വേണ്ട. അതിലേക്ക് മുളക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. സവാള ഇട്ട് കൊടുത്തു നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊന്ന് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മുളക് ഭയങ്കര എരിവാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഇതൊന്ന് വഴറ്റി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മുളക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുന്നില്ല, അതെടുത്ത് മാറ്റും. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ മാത്രമേ അരയ്ക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി ഇടുന്നുണ്ട്. തക്കാളി ഇട്ടിട്ട് 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരയ്ക്കുന്ന എല്ലാ കറിവേപ്പിലയുടെ ടേസ്റ്റ് കിട്ടാനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ മുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും നമ്മൾ അതിൻ്റെ അതിൽ ചേർക്കും. അവസാനം ഞാനതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരക, അത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു മസാലയുടെ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ചേർത്തിട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെടുത്ത് മാറ്റി വെക്കും. ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കും. കാരണം ഇത് അരച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് അരച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ ഗുളിപ്പൊക്കോളും. അപ്പോൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കുറച്ച് എണ്ണയും ഒരു ടീസ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. അത്ര ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പനീർ വറുക്കാണ്. അപ്പോൾ വറുക്കാൻ എടുത്ത് വെച്ച സമയം കൊണ്ട് ഞാനിത് അരച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളപ്പുറത്ത് കറി ചെയ്യാൻ വെച്ചേക്കാണ്. അപ്പോൾ ഇനി അടുത്തതിൽ വെള്ളം സോറി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ബേലീഫ്, പിന്നെ ഗ്രാമ്പു, ഏലക്ക ഇത്രയും സാധനങ്ങളിട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച ആ മസാല കൂട്ടിട്ട് കൊടുക്കുകയാണ്. ആ മസാലയിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുമ്പോൾ ഒരു നല്ല ഒരു രുചിയാണ്. പിന്നെ ഞാൻ ആ നമ്മുടെ മിക്സി ജാറൊന്ന് കഴുകി അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന പനീറിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഞാനാണെങ്കിൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ച മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ കൂടെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവറാണ്. പക്ഷേ അന്നേരം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു. ഞാനതുകൊണ്ട് പകരം കറിവേപ്പില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ക്രീം, അത് ആ ഒരു ജസ്റ്റ് ഒരു മീൻ പൊടിക്കും ഒരു ഗാർണിഷിനും വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ പനീർ മസാലക്കറി. ഞാൻ അത്യാവശ്യം കുറുക്കിയെടുത്തത് ജീരകം ഇട്ട് ചെറിയൊരു ജീരക റൈസാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളി, മീൻ വറുത്തോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.